അല്ലേ പി എസ് സി, ഞാൻ ആര്യ. അപ്പൊ നമ്മള് മലയാള സാഹിത്യത്തിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പി എസ് സി സിലബസ് പ്രകാരം മലയാളം സാഹിത്യത്തിന് ഇത്ര സെക്ഷനുകളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തു. ഇന്ന് അതിന്റെ 10th ക്ലാസ് ആണ്. അപ്പൊ 10th ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികള് അനുബന്ധ വസ്തുതകള്, അതായത് നല്ല സമഗ്രമായിട്ട് തന്നെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എം ജിയുടെ വളർത്തു മൃഗങ്ങളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിലെ പ്രമേയമാണ് ചോദിച്ചത്. അപ്പൊ ഇത്തരത്തില് കൃതികളിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പി എസ് സി അടുത്ത ഇടയ്ക്കായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ജ്ഞാനപീഠം നേടിയ മലയാളികളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മോക്ക് ടെസ്റ്റ് റിവിഷൻ ഒക്കെ നടത്തുന്നുണ്ട്, എൽ പി യു പിക്ക് നടത്തുന്നുണ്ട്, അതുപോലെ എൽ ഡി സി, സി പി ഒ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിലാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പൊ റിവിഷൻ മോക്ക് ടെസ്റ്റ് എഴുതി മലയാളം നല്ല കട്ടക്ക് പഠിച്ചങ്ങ് പോവാം. അതുപോലെ നമ്മൾ ഇതുവരെ എടുത്ത മലയാള സാഹിത്യത്തിന്റെ ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സിന്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സാഹിത്യത്തിന്റെ പ്ലേലിസ്റ്റിൽ 1, 2, 3 നമ്പർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഓർഡർ ആയിട്ട് കണ്ടുവരിക. ഇത് 10th ക്ലാസ് ആയിട്ട് മലയാളത്തിലെ ജ്ഞാനപീഠം നേടിയവരാണ് എടുക്കുന്നത്. അപ്പൊ മലയാളത്തിൽ ജ്ഞാനപീഠം നേടിയവരെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം എന്താണെന്ന് അറിയണ്ടേ? അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പുരസ്കാരം അല്ലെങ്കിലും ഇന്ത്യയില് സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായിട്ടാണ് നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരത്തെ കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അല്ല നൽകുന്നെങ്കിൽ പിന്നെ ഇതാരാ നൽകുന്നത്? ഇതൊരു ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് നൽകുന്നത്. 1961 ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനും വ്യവസായ പ്രമുഖനുമായ സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. എന്നിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1965 അത് നേടിയതും ആദ്യമായിട്ട് നേടിയതും ഒരു മലയാളിയാണ്. ആരാണ്? ജി ശങ്കരപ്രഭു. സ്ഥിരം പി എസ് സി പോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. 65 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആദ്യമായിട്ട് നേടിയ ആള് ജി ശങ്കരപ്രഭു, മലയാളിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൃതിയും ഇമ്പോർട്ടന്റ് ആണ്. കൃതി ഏതാണ്? ഓടക്കുഴലാണ്. അപ്പൊ ഇനി ഈ പുരസ്കാരത്തിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയാവോ? വാഗ്ദേവിയുടെ ഒരു വെങ്കല പ്രതിമ, അതായത് സരസ്വതി ദേവിയുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും 11,00,000 രൂപയുമാണ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. അപ്പൊ ഇനി മലയാളികൾ ആരൊക്കെയാണ് നേടിയിട്ടുള്ളത് നോക്കാം. അപ്പോ മലയാളികൾ 6 ഇതുവരെ ജ്ഞാനപീഠം മേടിച്ചേക്കുന്നത്. സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്, വർഷം എന്നാണ്. അപ്പൊ നമ്മൾ മുൻകാല ചോദ്യം ചെയ്യുമ്പോൾ കാണാം വർഷം ചോദിച്ചിട്ടുള്ളത്. 65 ഓർത്ത് വയ്ക്കാൻ ഒരു കാര്യം പറയാം. ഈ ജി ശങ്കരക്കുറുപ്പ് ജനിച്ചത് 1901. അപ്പൊ 1965 ഏകദേശം അദ്ദേഹത്തിന് 65 അല്ലേ. അപ്പൊ അദ്ദേഹത്തെ 65th ജ്ഞാനപീഠം നേടിയതെന്നും കൂടെ ഓർത്താല് 65 ജിക്ക് കിട്ടിയതെന്ന് ഓർക്കാം. കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ഓടക്കുഴൽ ഒരു കവിതാ സമാഹാരമാണ്. ആ ഓടക്കുഴലിന്റെ ജ്ഞാനപീഠം കിട്ടിയ ഓടക്കുഴൽ കൃതിയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പൻ ട്രസ്റ്റുകാര് ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ഉണ്ടല്ലോ, അതേതാണ്? അത് ഓടക്കുഴൽ പുരസ്കാരം. അത് അവാർഡുകൾ അന്നൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി രണ്ടാമത് ജ്ഞാനപീഠം കിട്ടിയത് ആർക്കാണ്? എസ് കെ പൊറ്റക്കാടനാണ്. ഈ വർഷം ചോദിക്കാറുണ്ട്, നിങ്ങൾ തെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ 80, 84 കാണുമ്പോൾ തമ്മിൽ ട്വിസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്കറിയാലോ എസ് കെ പൊറ്റക്കാടിന് ഒരു തൂലികാനാമം ഉണ്ടായിരുന്നല്ലോ, എന്തുവാ? അരുണൻ എന്നല്ലേ. അരുണൻ സൂര്യനാണ്. സൂര്യൻ ഇങ്ങനെ മുട്ട പോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആ മുട്ട പോലത്തെ 80 എസ് കെ പൊറ്റക്കാടിന് കിട്ടിയെന്ന് ഓർത്താ പോരെ, അങ്ങനെ ഓർക്കണം കേട്ടോ. പിന്നെ 84 തകഴിക്ക് കിട്ടി. ഇനി 1995 എം ഡി, കാരണം ഇവരെയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ എം ഡിക്ക് കിട്ടിയത്. പിന്നെ ഇവരൊക്കെ ഓൾറെഡി ഇല്ലല്ലോ. അപ്പൊ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എം ഡിക്ക് ആണെന്ന് അങ്ങനെ അവർ ഏജ് ഒരു ഇത് വെച്ചിട്ട് ഓർക്കാം, കാലഘട്ടം വെച്ചിട്ട് ഓർക്കാം. പിന്നെ 2007 ഒ എൻ വി, സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാ. പിന്നെ ഒ എൻ വിക്ക് ജ്ഞാനപീഠം കിട്ടിയത് എന്നാണ്? 2007 കണ്ടോ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും വർഷം പഠിച്ചു വെക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. 2007 ഒ എൻ വി. ഇനി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്, അതായത് 2019 അക്കിത്തത്തിന് കിട്ടി. അപ്പൊ ഇവരെല്ലാരും കൂടി ഇരുന്ന് അക്കിത്തുക്കി കളിക്കുകയാണ് ലാസ്റ്റ് എന്ന് ഓർത്താൽ മതി. ജ്ഞാനപീഠം മേടിച്ച് ലാസ്റ്റ് അവർ അക്കിത്തുക്കി കളിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് കിട്ടിയത് ആർക്കാ? അക്കിത്തുക്കി കളിക്കുക, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്.
നിങ്ങളുടെ പേര് പഠിച്ചല്ലോ. പിന്നെ കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡ് ടു PSC ഇറക്കിയിട്ടുണ്ട്. അതായത് ഞാനേ പീഠം നേടിയിട്ടുള്ള ഇവരുടെ കൃതികളിലേക്ക് ചൂർന്ന് ഇറങ്ങി ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ പ്രമേയം ചോദിച്ചു, സർക്കസ് കൂടാരങ്ങളിലെ ജീവിതമൊക്കെ ബന്ധപ്പെട്ട് MT എഴുതിയ കൃതി ഏതാന്ന് ചോദിച്ചു. അപ്പോ ഇവരുടെ കൃതികളിലെ കഥാപാത്രങ്ങളെ വെച്ച് PSC ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് സാഹിത്യം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം. അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഇവരുടെ കൃതിയിലേക്കൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ചെന്നിട്ടാണ്, പക്ഷെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഈ PDF നമ്മളുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ നമ്മുടെ ബുക്ക് വാങ്ങുന്നവർക്കെ, അതായത് ബുക്ക് വാങ്ങാത്തവരെ വാങ്ങുക കേട്ടോ, അതായത് ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ്സും SGRT ക്ലാസ്സും ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്ക് വാങ്ങിച്ച് പിന്നെ ഒരു 22 രൂപ കൂടെ അഡീഷണൽ അടിച്ചാൽ നമ്മുടെ ആപ്പിൽ ഒരു വർഷം വാലിഡിറ്റിയിൽ ഇതെല്ലാ ക്ലാസ്സുകളും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കോഴ്സിൽ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ആദ്യം ജി ശങ്കരക്കുറുപ്പ്, 65 വയസ്സ് കിട്ടിയെന്നോ പഠിച്ചു വെച്ചു, 1965 ജ്ഞാനപീഠം കിട്ടി. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠം നേടിയത്, കിട്ടിയത്. അപ്പൊ അതിന് മാനദണ്ഡമായിട്ട് ജ്ഞാനപീഠ ട്രസ്റ്റ് എന്താ നോക്കിയെന്നറിയാമോ? ചുമ്മാ കേട്ടിരുന്ന അവധിയാതെ പോലെ 1920 മുതൽ 58 വരെ ഭാരതീയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച കൃതികള് അത് പരിഗണിച്ചിട്ടാണ് ആദ്യ അവാർഡ് നൽകിയത്. അപ്പൊ ഇത്രയും കാലയളവിൽ നല്ല കൃതികൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ജ്ഞാനപീഠം കൊടുക്കുകയായിരുന്നു. 1901 June 3 കാലടിക്ക് അടുത്ത് നായത്തോടെന്ന ഗ്രാമത്തിലാണ് ശങ്കരക്കുറുപ്പ് ജനിച്ചത്. പിന്നെ ഓടക്കുള്ള ഒരു കവിതാ സമാഹാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കുറെ കവിതകൾ ചേർന്നിട്ടുള്ളതാണല്ലോ സമാഹാരം. ഏതൊക്കെ കവിതകളാ ചേർന്നേക്കുന്നതെന്ന് അറിയാവോ? സൂര്യകാന്തി, സെപ്പറേറ്റ് ചോദിക്കാം, സൂര്യകാന്തി എഴുതിയത് ആരാണ്? സാഗര സംഗീതം, എന്റെ വേളയിൽ നിന്നുള്ള വരി PSC ചോദിച്ചിരുന്നു, പിന്നെ സാന്ധ്യതാരം. അപ്പൊ ഇത്രയും കവിതകൾ ഉൾപ്പെടുത്തിയാണ് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം അദ്ദേഹം രചിച്ചത്. ഇനി അടുത്തത്, പിന്നെ സാഹിത്യ കൗതുകം എന്ന പേരില് 1931 വരെ അദ്ദേഹം എഴുതിയ കവിതകൾ ചേർത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സാഹിത്യ കൗതുകം, സാഹിത്യ കൗതുകം ആരുടെയാ? ജി ശങ്കരക്കുറുപ്പിന്റെയാണ്. അതുപോലെ അദ്ദേഹം നമ്മുടെ മഹാരാജാസ് കോളേജിലെ എറണാകുളം അവിടെ അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഇമ്പോർട്ടന്റ്, രാജ്യസഭ അംഗമായിട്ടുണ്ട് ആര്? ജി ശങ്കരക്കുറുപ്പ്. രാജ്യസഭ അംഗമായിട്ടുള്ള ആളാണ് ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ നോക്കിയേ, കേരളത്തിൽ നിന്ന് രാജ്യസഭ അംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവിയാണ് അദ്ദേഹം, ജി ശങ്കരക്കുറുപ്പ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. പ്രധാന കൃതികള്, ഓടക്കുഴല്, വിശ്വദർശനം, ജീവിത സംഗീതം. അപ്പൊ അതിൽ വിശ്വദർശനവും ഓടക്കുഴലും വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അദ്ദേഹം നാടകം, വിവർത്തനം, ജീവചരിത്രം, വ്യാകരണം, ബാലസാഹിത്യ നിരൂപണം തുടങ്ങിയവയൊക്കെ രചിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടും, അതാടെയാണെന്നറിയാവൂ? സുകുമാർ അഴീക്കോടിന്റെയാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, കാളിദാസന്റെ മേഘദൂത് കേട്ടിട്ടില്ലേ? കാളിദാസന്റെ മേഘദൂത്, അത് മേഘഛായ എന്ന് പറഞ്ഞ് പരിഭാഷ ചെയ്തിട്ടുണ്ടായത് ജി ശങ്കരക്കുറുപ്പ്. ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്തോ, മേഘം കൊണ്ടുണ്ടാക്കിയ ചായയാണ് ഇത്. ചായയാണ്, പക്ഷെ ഓർത്തിരിക്കാനുള്ള കോട്, മേഘം കൊണ്ടുണ്ടാക്കിയ ചായയാണ്, ശങ്കയൊന്നും ഇല്ലാതെ കുടിച്ചോ, അങ്ങനെ ഓർക്കണം കേട്ടോ. അപ്പൊ മേഘഛായ ഇത് ചായയാണ്, ഓർത്ത് വയ്ക്കാൻ ചായ, മേഘം കൊണ്ടുണ്ടാക്കിയ ചായ, ശങ്കയൊന്നും ഇല്ലാതെ കുടിച്ചോ കേട്ടോ. അപ്പൊ മേഘഛായ ജി ശങ്കരക്കുറുപ്പ്. ടാഗോർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ടാഗോറിന്റെ ഗീതാഞ്ജലി ഉണ്ടല്ലോ, ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്യണമെങ്കിലും നല്ല ബുദ്ധിയൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആൾ വേണമല്ലോ. അപ്പൊ നല്ല പ്രായമുള്ള നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ് അത് തന്നെ നിർവഹിച്ചത് നോക്കാം കേട്ടോ. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി വിവർത്തനം ചെയ്തു. പിന്നെ ഒമർ ഖയാമിന്റെ റുബായത്ത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വിലാസലഹരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വിലാസലഹരി എഴുതിയത് ആരാന്ന് ചോദിക്കാറുണ്ട്, ജി ശങ്കരക്കുറുപ്പ്. എന്തിന്റെയാ? അതായത് ഒമർ ഖയാമിന്റെ റുബായത്തിന്റെ പരിഭാഷയാണ് എന്ത്? വിലാസലഹരി, കിട്ടിയോ. അടുത്തത്, 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ നേടിയിട്ടുണ്ട് ആർക്ക്? ഏത് കൃതിക്ക്? വിശ്വദർശനത്തിന് കേട്ടോ, വിശ്വദർശനത്തിന് കേരളം കിട്ടിയിട്ടുണ്ട്, കേന്ദ്രം കിട്ടിയിട്ടുണ്ട്. വിശ്വദർശനം ആരുടെയാ? ജി ശങ്കരക്കുറുപ്പിന്റെയാണ്. ഒപ്പം പഠിച്ചു പോണം, എഴുതി പഠിച്ചു പോണം, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. അതുപോലെ
ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഓർമ്മയുടെ ഓളങ്ങളിൽ അല്ലെ. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓർമ്മ ചേർത്ത് ഒത്തിരി ആത്മകഥകൾ, വിത്ത് കോഡ് ആത്മകഥ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇത് ഓർമ്മയില്ലേ പഠിച്ചത്. ഇനി അദ്ദേഹം ഗാനരചന നിർവഹിച്ച മലയാള ചലച്ചിത്രം ഏതാണെന്ന് ഞാൻ ചോദിച്ചാല് നിർമ്മലയാണ് കേട്ടോ, നിർമ്മല. അപ്പൊ അദ്ദേഹം ഗാനരചന, ജി ശങ്കരക്കുറുപ്പ് ഗാനരചന നിർവഹിച്ച മലയാള ചലച്ചിത്രം നിർമ്മലയാണ്. പിന്നെ 78 ആയപ്പോഴത്തേക്ക് അദ്ദേഹം ശരമടഞ്ഞു. ഓക്കെ, അടുത്ത രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആരാണ്, എസ് കെ പൊറ്റക്കാട്, 1980. അത് അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയെന്ന് അറിയാവോ, ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, നിങ്ങൾ അവിടേക്കും പോകും, ഒരു തെരുവിന്റെ കഥയാണോ ദേശത്തിന്റെ കഥയാണോ, രണ്ട് കഥയും കൂടെ കൺഫ്യൂസ് ആവും. ഇവിടെ ജ്ഞാനപീഠം കിട്ടണമെങ്കിൽ തെരുവിന് ആരെങ്കിലും കൊടുക്കോ, ഇല്ല, പിന്നെയോ ദേശത്തിനല്ലേ കൊടുക്കുള്ളൂ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1971 ദേശത്തിന്റെ കഥ എഴുതിയിരുന്നത് കേട്ടോ. ഇനി എസ് കെ പൊറ്റക്കാടിന്റെ പ്രത്യേകത എന്താ, എസ് കെ പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ, സഞ്ചാര ഓർമ്മ വരും അല്ലെ. സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. അപ്പൊ സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിൽ വിശ്വപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിരാളിപ്പാടം എന്ന സ്ഥലത്തിന്റെ വികാസ പരിണാമങ്ങളിലൂടെയും അവിടുത്തെ മനുഷ്യ ജീവിതത്തിന്റെയും പച്ചയായ ആവിഷ്കാരമാണ് ഇത്. ഒരു ദേശത്തിന്റെ കഥ ചോദിച്ചിട്ടുണ്ട്, ഒരു ദേശത്തിന്റെ കഥയിൽ പറയുന്ന ആ ദേശത്തിന്റെ പേരെന്തുവാ, ടെയിൽ ഓഫ് അതിരാണിപ്പാടം, അതിരാണിപ്പാടം കേട്ടോ. അപ്പൊ അതിരാണിപ്പാടം എന്ന സ്ഥലവും അവിടുത്തെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ദേശത്തിന്റെ കഥയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഒരു ദേശത്തിന്റെ കഥ ടെയിൽ ഓഫ് അതിരാണിപ്പാടം എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പാർലമെന്റ് അംഗവും നിത്യയാത്രികനുമായ ശ്രീധരന്റെ ഓർമ്മയുടെ രൂപത്തിലാണ് കൃതിയുടെ ആഖ്യാനം. ചോദിച്ചിട്ടുണ്ട് ടെയിൽ ഓഫ് അതിരാണിപ്പാടം പ്രധാന കഥാപാത്രം ആരാ, ശ്രീധരനാണ്. ശ്രീധരൻ എടാ ഓർത്ത് വെക്കാൻ, ഞാൻ കോഡ് പറഞ്ഞ ഓർമ്മയുണ്ടോ, ദേശം, ആലുവയുടെ അടുത്ത് ദേശം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അപ്പൊ അവിടെ കാണാൻ നല്ല പച്ചപ്പൊക്കെയാണ് അല്ലെ, എന്തൊരു ശ്രീയാണ്. അപ്പൊ ആ ശ്രീയാണെന്ന് പറയാൻ ശ്രീധരൻ ഓർക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ. ഒരു ദേശത്തിന്റെ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്തൊരു ശ്രീയാണ് ദേശത്തിന്, ശ്രീ ശ്രീധരനാണ് മറക്കരുത് കേട്ടോ. അടുത്ത് ഇനി അദ്ദേഹത്തിന്റെ ജന്മദേശം ഒക്കെ പറയാം. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോ കണ്ടൂടെ ഇവിടെ പടം വെച്ചേക്കുന്നത്, അപ്പൊ എന്ത് മനസ്സിലാകാം, എസ് കെ പൊറ്റക്കാട് കോഴിക്കോടുകാരനാണെന്ന് മനസ്സിലായില്ലേ അപ്പൊ തന്നെ. ആ അതായത് 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ച ആളാണ് ആര്, എസ് കെ പൊറ്റക്കാട്. ഇനി കുറച്ചു കാലം അധ്യാപകനായിട്ട് ജോലിയൊക്കെ നോക്കിയിട്ടുണ്ട്, അതിനുശേഷം എന്താ ലോക പര്യടനം ആരംഭിച്ചു, അതിനെപ്പറ്റി എഴുതാൻ തുടങ്ങി. പിന്നെ താൻ കണ്ട സ്ഥലങ്ങളെ പറ്റിയും അവിടുത്തെ ആളുകളെ പറ്റിയും അവരുടെ സംസ്കാരങ്ങളെ കുറിച്ചും വാക്മയ ചിത്രങ്ങൾ, വാക്മയം എന്ന് എഴുതണുണ്ടോ പദശുദ്ധിയിൽ വരും, വാക്മയ ചിത്രങ്ങൾ ചമച്ച് അദ്ദേഹം ഹൃദയം കീഴടക്കി. കാരണം നമ്മൾ അതൊക്കെ വായിക്കുമ്പോൾ നമ്മളവിടെ നമ്മളൊന്നും ആ സമയത്തൊന്നും നമ്മുടെ നാട്ടിലുള്ളവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം അവിടെ പോയിട്ട് അതൊക്കെ വർണ്ണിക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ വായിച്ച് ഞാനും അവിടെ പോയൊരു ഫീല് തോന്നും നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോ അല്ലെ. ആ ഇനി അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കെയ്റോ കത്തുകള്, നൈൽ ഡയറി, ബാലദ്വീപ്, കാപ്പിരികളുടെ നാട്ടിലൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കാപ്പിരികളുടെ നാട്ടില്, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ഇതെല്ലാം പഠിച്ചു വെച്ചു. കാരണം ഇദ്ദേഹം വെരി ഇമ്പോർട്ടന്റ് ആണ്, മാത്രമല്ല എസ് സി ഒ ടി ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്, അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഇദ്ദേഹം കവിതയൊക്കെ എഴുതിയിട്ടുണ്ടേ, നോക്കിയേ. ആദ്യകാലത്ത് എസ് കെ കവിതകളും എഴുതിയിരുന്നു. അപ്പോ പ്രേമശില്പി, പ്രഭാതകാന്തി, അതിലേക്കൊന്നും പി എസ് സി വന്നിട്ടില്ല, പക്ഷെ വന്നൂടാന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇതിനോട്ടൊക്കെ ഒരു നെറ്റ് ലെവലിൽ ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്, അപ്പൊ നിങ്ങളോട് ചുമ്മാ ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. അപ്പോ പ്രേമശില്പി, പ്രഭാതകാന്തി, സഞ്ചാരികൾ, സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ്. ഇനി നോവലുകളൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, മൂടുപടം, മൂടുപടമൊക്കെ വേണം പഠിച്ചു വയ്ക്കണം. കാരണം നോവലൊന്നും ഇടരുത്, ഇത് ഇപ്പൊ തന്നെ പഠിക്കും, ഇതൊന്നും പഠിക്കാൻ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിലും പഠിച്ചു വെച്ചോന്നേ പറയുന്നില്ല, പക്ഷെ ഇത് പഠിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, അത് ഫുള്ള് പഠിക്കണം കേട്ടോ. വിഷകന്യ, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ. ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുണ്ട്, ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട്, കേന്ദ്രവും കിട്ടിയിട്ടുണ്ട്, ദേശത്തിനാണോ വലുത് കിട്ടിയത് കേട്ടോ. പിന്നെ മൂടുപടം കിട്ടുമല്ലോ. ഇനി കഥാസമാഹാരം,
ഏഴിലം പാലം, പുള്ളിമാൻ, ചന്ദ്രകാന്തം. കഥാസമാഹാരം. അപ്പൊ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ എസ്കേപ്പ് ഒറ്റക്ക് അടങ്ങുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്ന് ടയർഡാവും. ടയർഡാവും പണ്ടൊക്കെ എന്താ മൊബൈൽ ഇല്ലല്ലോ കൂത്താൻ, അപ്പൊ എന്തുണ്ട്? അപ്പൊ ചെറിയ കഥകളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ എന്നാ പിന്നെ കഥ എഴുതാന്ന് പറഞ്ഞിട്ട് വന്നൊരു എവിടെ ഇരിക്കുകയാണ്, ഒരു ഏഴിലം പാലയുടെ ചോട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നല്ല വെട്ടമുണ്ട്. എന്ത് വെട്ടം? ചന്ദ്രകാന്തമുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ എന്തിനെ പറ്റി എഴുതുന്ന ഓർത്തപ്പോ എന്താ, അവിടെ കൂടുതൽ പുള്ളിമാൻ ഇങ്ങനെ വന്നു. അപ്പൊ പുള്ളിമാൻ കിട്ടിയോ? അങ്ങനെയൊക്കെ പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ മറന്നു. അപ്പൊ കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണ്? ഏഴിലംബാലയുടെ ചൂട്, ഏഴിലംബാല, അവിടെ വെട്ടം ഉണ്ടായിരുന്നു, ചന്ദ്രന്റെ വെട്ടം, ചന്ദ്രകാന്തം ഉണ്ടായിരുന്നു, ചന്ദ്രകാന്തം, മാൻ വന്നു, പുള്ളിമാൻ. കഥ എഴുതാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ കഥാസമാഹാരം മൂന്നെണ്ണം. ഇനി ഓർമ്മക്കുറിപ്പ്, എന്റെ വഴിയമ്പലങ്ങൾ പല പല തവണ കേസ് ചോദിച്ചിട്ടുള്ള ഇത് ഓർക്കാൻ. നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് ഇങ്ങനെ ലോകം മൊത്തം സഞ്ചരിച്ചിരിക്കുവല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പൊക്കെ എഴുതാനായിട്ട് മേശയും ഡെസ്കൊക്കെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്താ, എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോ വല്ല വഴിയമ്പലത്തിന്റെ ഒക്കെ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഓർത്തൂടെ. അപ്പൊ ഓർമ്മക്കുറിപ്പാണ് എന്ത്, എന്റെ വഴിയമ്പലങ്ങൾ, ഏതെങ്കിലുമൊക്കെ വഴിയമ്പലത്തിന്റെ സൈഡിലൊക്കെ ഇരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്ന് ഓർത്താ മതി കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് വഴിയമ്പലങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആത്മകഥ എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എസ് കെ പറ്റി കണ്ട ആത്മകഥ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് വഴിയമ്പലങ്ങളൊക്കെ തന്നിട്ടുണ്ട് പി എസ് സി. കിട്ടിയോ? ഇനി അടുത്തത്, അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആണേ, ചോദിച്ചിട്ടുള്ളതാണേ. എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യ നോവല് നാടൻ പ്രേമം. നിങ്ങൾക്ക് ഈ രണ്ട് പ്രേമങ്ങൾ തമ്മിൽ തെറ്റിപ്പോവാറില്ലേ? ബഷീറിന്റെ പ്രേമലേഖനോ നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമോ തെറ്റിപ്പോവാറില്ലേ? തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഓർമ്മയുണ്ടോ? അതായത് പ്രേമലേഖനമാണെങ്കിൽ ബഷീർ, നാടൻ പ്രേമോ ആണെങ്കിൽ എസ് കെ പൊറ്റക്കാട്. മറന്നുപോതിരിക്കാൻ വേണ്ടിട്ടില്ലേ, ഈ നാട്ടിലൊക്കെ പ്രേമിച്ച് നടന്നാൽ എന്ത് പറ്റും? നല്ല നാടൻ തല്ലു കിട്ടത്തില്ലേ? നാട്ടിലൊക്കെ പ്രേമിച്ച് നടന്നാൽ നല്ല അടി കിട്ടും. അടി കിട്ടിക്കഴിഞ്ഞാൽ മേത്ത് മൊത്തം പൊട്ടിയിട്ട് പൊറ്റ പിടിക്കും അല്ലേ. അപ്പൊ നാട്ടിൽ പ്രേമിച്ച് നടന്നാൽ പൊറ്റ പിടിക്കും എന്ന് പറഞ്ഞാൽ എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യ നോവല് നാട്ടിൽ പ്രേമിച്ച് നടന്ന നാടൻ പ്രേമം ആണെന്ന് ഓർക്കണം കേട്ടോ. വർഷമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വർഷം എഴുതിയിരിക്കണ എന്താണെന്നറിയോ, നമുക്ക് നെറ്റിനൊക്കെ പഠിക്കുമ്പോൾ വർഷം വേണം, കാലഗണന പഠിക്കണ, അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം എഴുതിയിട്ടുന്നത്. ഇനി വർഷം പഠിക്കണോ വർഷം പഠിക്കണോ എന്ന് ചോദിച്ച് കമന്റിലുണ്ടോ കേട്ടോ, വേണമെങ്കിൽ പഠിച്ചോ. വർഷം പഠിക്കുന്നത് നല്ലതാണ്. വർഷം പഠിച്ചില്ലാലും ഇന്നത് കഴിഞ്ഞാണ് ഇന്നതെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യ നോവല് നാടൻ പ്രേമോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേതാ വിഷ കഴിഞ്ഞേക. അത് ഓർക്കാനേ, നല്ല തല്ല് കിട്ടി കഴിയുമ്പോ പിന്നെ എന്തോർക്കും, അവളാള് വിഷമായിരുന്നു, ആ കഴിഞ്ഞേക ആള് വിഷമായിരുന്നു, അവള് വീട്ടിൽ പോയി പറഞ്ഞോട് തന്നെ തല്ല് കൊണ്ട് വിളിച്ചു അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ നോവൽ ഏതാണ്? വിഷ കന്യക. കിട്ടിയോ? അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തെന്ന് ഓർത്താൽ മതിയല്ലോ. നാടൻ പ്രേമം, വിഷ കന്യക, രണ്ടാമത്തെ ഏതാണെന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. അപ്പൊ അഥവാ ചോദിച്ചാലോ? ആ ചോദിക്കില്ല, ആദ്യത്തെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തത് വിഷകന്യാ, നാടൻ പറയുമ്പോ വിഷകന്യാ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അടുത്തത്, മലയാളത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ എന്താ, കണ്ണും കൂട്ടി എഴുതാം, ആരാണ്? എസ് കെ പൊറ്റക്കാടൻ അല്ലെ. ഇനി കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന കൃതിയാണ് ഏത്? വിഷകന്യാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പൊ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവലാണ് ഡാഷ് വിഷകന്യക, രണ്ടാമത്തെ നോവല്. ഓക്കെ, ഇനി ഓക്കെ, അവനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അരുണൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അല്ലെ, അരുണൻ എന്ന തൂലികാനാമത്തില് പൊറ്റക്കാട് ലേഖനങ്ങൾ എഴുതിയിരുന്നു. അപ്പൊ അരുണൻ എന്ന തൂലികാനാമം പി എസ് സി ചോദിക്കാറുണ്ടാരാണ്? എസ് കെ പൊറ്റക്കാടാണ്. പിന്നെ അദ്ദേഹം 82 അന്തരിക്കുകയുണ്ടായി. കുറച്ച് കാര്യം കൂടെ പറയാനുണ്ടെന്ന് ശ്രദ്ധിച്ചേ. ഒരു തെരുവിന്റെ കഥ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് അതിലെ പ്രമേയം ഏതാണെന്നറിയാവോ, അതിലെ തെരുവ് ഏതാണെന്നറിയാവോ? മിഠായി തെരുവ്. മിഠായി തെരുവ് ഇവിടെ കോഴിക്കോട്. അപ്പൊ കോഴിക്കോടിലെ മിഠായി തെരുവ് ആസ്പദമാക്കിയിട്ട് എസ് കെ പൊറ്റക്കാട് രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഒരു തെരുവിന്റെ കഥയാണ്. ഇനി ഒരു ദേശത്തിന്റെ കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് കേന്ദ്ര സാഹിത്യം ന്യായപീഠം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. പാർലമെന്റ് അംഗം എന്ന നിലയില് എസ് കെ പൊറ്റക്കാട് രചിച്ച് പൂർത്തിയാക്കാതെ പോയ നോവലാണ് ഏത്? നോർത്ത് അവന്യൂ കേട്ടോ. നോർത്ത് അവന്യൂന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് ഓർത്താൽ മതി. അപ്പൊ പൂർത്തിയാക്കാത്ത എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണേത്? നോർത്ത് അവന്യൂ. പഠിച്ചോ, മുൻകാല ചോദ്യമാണ്. അടുത്തത് നമ്മുടെ തകഴിയാണ്. കേരളം മോപ്പസാങ് എന്നറിയപ്പെടുന്നു, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു, പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്. 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയത്. 1912 ആലപ്പുഴ തകഴിയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. തകഴി ആരായിരുന്നു? വക്കീലായിരുന്നു. എന്റെ വക്കീൽ ജീവിതം
പഠിച്ചിട്ടില്ലേ. അപ്പൊ അഭിഭാഷകനായിട്ട് പൊതു ജീവിതം ആരംഭിച്ചു അദ്ദേഹം. പിന്നെ ആദ്യത്തെ കൃതികളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ തോട്ടിയുടെ മകനൊക്കെ വായിച്ചിട്ടില്ലേ. അപ്പോ തോട്ടിയുടെ മകനാണ് തകഴിയെ പ്രശസ്തനാക്കിയത്. ചുടലമുത്തു മോഹനൻ കഥാപാത്രം, കഥാപാത്രം കൃതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതല്ലേ. തോട്ടിയുടെ മകനിലെ കഥാപാത്രം ചുടലമുത്തും മോഹനനുമാണ്. പിന്നീട് രണ്ടിടങ്ങഴി പുറത്തിറങ്ങി അതാണ് ചലച്ചിത്രമാക്കിയ തകഴിയുടെ ആദ്യ രചന. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, ചലച്ചിത്രമാക്കിയ തകഴിയുടെ ആദ്യ രചന ഏതാണ്? രണ്ടിടങ്ങഴിയാണ് കേട്ടോ. രണ്ടിടങ്ങഴി കിട്ടിയോ? ഓക്കെ. ചാത്തനും ചിരുതയും ഒക്കെ കഥാപാത്രമായിട്ട് വരുന്നത് രണ്ടിടങ്ങഴിയിലാണ്. ചാത്തനും ചിരുതയും. പിന്നെ പി എസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ചെമ്മീനിലെ കഥാപാത്രമാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെമ്പം കുഞ്ഞിന്റെ കൊച്ചുമുതലാളി കറുത്തമ്മയൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ചെമ്മീനെ കയറ് തുടങ്ങിയ നോവലുകള് തകഴിയെ രാജ്യ പ്രശസ്തനാക്കി. പിന്നെ 56 രചിച്ച ചെമ്മീൻ എന്ന നോവലിനെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ 1965 ഇന്ത്യയിലെ മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടി. അതിന്റെ സംവിധായകനെ ചോദിക്കാറുണ്ട് കേട്ടോ, രാമു കാര്യായിട്ട്. നിങ്ങൾക്ക് അല്ലാണ്ട് പിന്നെ മലയാള ചരിത്രം പഠിക്കാനുണ്ടല്ലോ, അപ്പൊ അതിലാണെങ്കിലും നമുക്ക് ഇത് പഠിക്കാനുണ്ടാവും, ചെമ്മീന്റെ സംവിധായകൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലാണ് ഡാഷ് ചെമ്മീൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലാണ് ഡാഷ് ചെമ്മീനാണ്. പിന്നെ വിവിധ രാജ്യങ്ങളിൽ ഈ നോവല് ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. അടുത്തത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവല് ചെമ്മീൻ. ഇനി അദ്ദേഹത്തിന്റെ കൃതികളും അവാർഡുമാണ് ഇത് പി എസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ് കേട്ടോ. വയലാർ അവാർഡ് നേടിയ തകഴിയുടെ കൃതി ഏതാണ്? കയർ. ഞാൻ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് പറഞ്ഞാട്ടെ. അതായത് വയലാർ അവാർഡ് നമ്മള് ഓർത്ത് വയ്ക്കാൻ എങ്ങനെ വലഞ്ഞു എന്നാണ് അല്ലേ. അപ്പൊ കയർ ഇങ്ങനെ തഴുകി തഴുകി പിരിച്ചങ്ങ് വലഞ്ഞു. അപ്പൊ കയർ തഴുകി തഴുകി പിരിച്ചു നിന്ന് തകഴിയാണ് കയർ എഴുതിയെന്ന് ഓർക്കാം. പിന്നെ വലഞ്ഞുവിൽ നിന്ന് വയലാർ അവാർഡ് ഓർക്കാം. ഇത് ഓർത്ത് വയ്ക്കണം. പലതവണ ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ വയലാർ അവാർഡ് തകഴിക്ക് നേടിക്കൊടുത്തത് കയർ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏണിപ്പടിക്ക് കിട്ടിയിട്ടുണ്ട്. ഏണിപ്പടി നോവലാണ് ഏണിപ്പടി. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവല് അത് വേണം കേട്ടോ, ഏതാണെന്നറിയാമോ? കയറാണ്. അപ്പൊ 1000+ പേജുള്ള കയറാണ് മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവല്. അപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ? വലിയത് അവകാശികളാണ് കേട്ടോ. അവകാശികൾ എഴുതിയതാരാ? എം കെ മേനോൻ. വിലാസിനിയ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോനാണ് ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത്. സെക്കൻഡ് നോവല ഏതാ? കയറാണ്. കയർ എഴുതിയത് തകഴിയാണ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചല്ലോ. അടുത്തത് ജന്മിത്വത്തിന്റെ ഇരുവശങ്ങൾ തുറന്നു കാട്ടിയ തകഴിയുടെ ആദ്യ നോവലാണ് രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴി വായിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പൊ രണ്ടിടങ്ങഴി വായിക്കുമ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ഒരു സൈഡ്, പിന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കാണാം. പിന്നെ ഇതിനെതിരെ തൊഴിലാളികൾ സംഘടിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഏതില്? രണ്ടിടങ്ങഴിയിൽ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി രചിച്ച നോവലാണ് ഏത്? തലയോട്. ഇനി അടുത്തത്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? തകഴിയുടെ കഥകളാണ്. തകഴിയുടെ കഥ, തകഴിയുടെ മറ്റു കൃതികൾ പഠിച്ചിരിക്കണം, ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. തെണ്ടിവർഗം, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഔസേപ്പിന്റെ മക്കൾ, എരിഞ്ഞടങ്ങൽ എന്നിവ നോവലുകൾ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കേണ്ട ഏതൊക്കെയാണ് അറിയോ? തെണ്ടിവർഗം, ഏണിപ്പടി, അനുഭവങ്ങൾ പാളിച്ചകൾ. പിന്നെ അടുത്തത്, സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലാണ് ഏത്? ഏണിപ്പടികൾ. അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള തകഴിയുടെ നോവൽ ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഏണിപ്പടികളാണ്. കിട്ടിയ ഉത്തരം. അടുത്തത്, തകഴിയുടെ ആത്മകഥ, വക്കീലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എന്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് തകഴി കുട്ടനാടിന്റെ കഥകാരന, അപ്പൊ വെള്ളത്തീകളൊന്നല്ല തീരത്തിരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് ഓർക്കാമെന്ന് പറഞ്ഞിട്ട് കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഓർമ്മയുടെ തീരങ്ങളാണെങ്കില് തകഴിയ. അതായത് ആത്മകഥയുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആത്മകഥകളെല്ലാം വിത്ത് കോഡ് നിങ്ങൾക്ക് പഠിക്കാൻ പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. കുട്ടനാടൻ കഥ, ജീവിതത്തിന്റെ ഒരേട് എന്നിവയും ആത്മകഥ പരമാണ്. പ്രധാനമായിട്ട് ഇത് രണ്ടുമാണ് കേട്ടോ. ഇനി ഇപ്പൊ ചോദിക്കുകയാണ് ആത്മകഥ പരമായത് ഏതാന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി വെള്ളപ്പൊക്കത്തില് ചോദിച്ചിട്ടുണ്ട് നായകഥാപാത്രമായി വരുന്ന തകഴിയുടെ കൃതിയാണ് ഡാഷ് വെള്ളപ്പൊക്കത്തിൽ. ഇത് വേണ്ടതാണ്. പിന്നെ അടുത്തത്, മരുമക്കത്തായത്തിന്റെ തകർച്ച കാണാൻ കഴിയുന്ന തകഴിയുടെ ആത്മകഥ ഏതാണ്?
എന്റെ വക്കീൽ ജീവിതമാണ് കേട്ടോ. അപ്പൊ അതിലെ പ്രമേയമായിട്ട് അതിൽ എന്ത് കാണാം? മരുമക്കത്തായത്തിന്റെ തകർച്ച കാണാൻ കഴിയും ആ കൃതിയില്. പിന്നെ 1999 അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹത്തിന്റെ വീടായ ശങ്കരമംഗലം കേരള സർക്കാർ ഏറ്റെടുത്ത് തകഴി സ്മാരകം ആക്കിയിട്ടുണ്ട്. പിന്നെ കേരള വാപ്പസ് ആകുന്ന അറിയപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? തകഴിയാണ്. അടുത്തത് എം ടി വാസുദേവൻ നായർ. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയത്. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്, കൂടല്ലൂർ ഗ്രാമപഞ്ചായത്തില്. അദ്ദേഹം രസതന്ത്രത്തിലാണ് ബിരുദം എടുത്തത്. പിന്നീട് ഗ്രാമസേവകരായിട്ടും പത്രപ്രവർത്തകരായിട്ടൊക്കെ അദ്ദേഹം ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. 1995 ജ്ഞാനപീഠം കിട്ടി. പിന്നെ നമ്മൾ മറ്റവർക്കൊക്കെ ഒരു കൃതിക്ക് ജ്ഞാനപീഠം കിട്ടി എന്നല്ല പറഞ്ഞ, എന്നാൽ എം ടിയുടെ കേസിൽ എന്താണെന്നറിയാവോ? 1975 മുതൽ 1994 വരെ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയത് കേട്ടോ. ഇന്റെ കൃതിയായിട്ടല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് എം ടിക്ക് കിട്ടിയത്. ഇനി നിളയുടെ കഥാകാരൻ എന്നും കേരള ഹെമിംഗ്വേ എന്നും അറിയപ്പെടുന്നത് എം ടി ആണ്. അതുപോലെ ഹെമിംഗ്വേ ഒരു മുഖപുര എഴുതിയതും എം ടി തന്നെയാണ്. അപ്പൊ കേരള ഹെമിംഗ്വേ എന്നും നിളയുടെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. എം ടിയുടെ നോവല് ഒന്നും എഴുതരുത്, എം ടിയുടെ എല്ലാം പഠിക്കണം കേട്ടോ. ചെറുകഥ, നോവല് എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിക്കണം. നാലുകെട്ട് പഠിക്കണം. അസുരവിത്ത്, മഞ്ഞ്, ഇതിലെ കഥാപാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാന്. കാലം, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാം ഊഴം, എല്ലാം നോവലാണ്. ഇനി കഥാസമാഹാരങ്ങള്, ഇരുട്ടിന്റെ ആത്മാവ് സിനിമയാക്കിയിട്ടുള്ളതാണ്, ഭ്രാന്തൻ വേലായുധൻ. ഇനി ഓളവും തീരവും, ബന്ധനം, പതനം, വാരിക്കുഴി, കുട്ടേടത്തി സിനിമയാക്കിയിട്ടുണ്ട്, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസം, ഇതെല്ലാം കഥാസമാഹാരമാണ്. ഇതെല്ലാം പഠിച്ചേക്കണേ. ഇനി പി വൈക്യു ആണ് ചോദിച്ചതാണ്, പി എസ് സി. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന എം ടിയുടെ ചെറുകഥ ഏതാണ്? ഏതാണ്? വളർത്തുമൃഗങ്ങളാണ്, വളർത്തുമൃഗങ്ങൾ. ഇനി പിന്നെ അതിലൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ ഏർപ്പെടുത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ എം ടി വളർത്തുമൃഗങ്ങൾ എന്ന രചനയിലൂടെ 17 ഒന്നാം സ്ഥാനം നേടി. അപ്പൊ വളർത്തുമൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, പ്രാധാന്യവും കൂടെ ഉണ്ട്. പിന്നെ എം ടിയുടെ ബാലസാഹിത്യ കൃതികൾ, എം ടിയുടെ നല്ല ആരുടെയും വിട്ടുകളയരുത്. കാരണം പി എസ് സി ഈ അടുത്ത ഇടയ്ക്കായിട്ട് ബാലസാഹിത്യം അടിച്ച് ചോദിക്കാറുണ്ട്. ബഷീറിന്റെയൊക്കെ ചോദിച്ചിട്ടില്ലേ, സർപ്പയജ്ഞമൊക്കെ ചോദിച്ചില്ലേ. അപ്പോ എം ടിയുടെ ബാലസാഹിത്യ കൃതിയാണ് മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി. മൂന്നെണ്ണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എം ടിയുടെ ബാലസാഹിത്യമാണ്. ഇനി തിരക്കഥകള്, ഓളവും തീരവും. എനിക്ക് ഇതിനൊക്കെ കോഡിട്ട് പഠിപ്പിക്കണം എന്നുണ്ട്, പക്ഷെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. നമുക്ക് ലൈവ് ഒക്കെ എപ്പോഴെങ്കിലും വരുമ്പോ ഞാൻ കോഡിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇതെല്ലാം തിരക്കഥകള്, ഓളവും തീരവും, ബന്ധനം, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, പഞ്ചാഗ്നി. പഞ്ചാഗ്നിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതെല്ലാ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാ. പിന്നെ ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ഛൻ, താഴ്വാരം, സുഹൃതം, അമൃതൻ ഗമയ, നഖക്ഷതങ്ങൾ, തീർത്ഥാടനം, എന്ന സ്വന്തം ജാനകിക്കുട്ടി, പഴശ്ശിരാജ, ഇതെല്ലാം എം ടിയുടെ തിരക്കഥകളാണ്. അപ്പൊ തിരക്കഥകൾ മൊത്തം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങൾ നല്ല കലക്കനായിട്ട് പഠിച്ചു വെച്ചേക്കണം, വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് നമുക്ക് എം ടിയുടെ യാത്രാവിവരണങ്ങൾ പഠിക്കാം. മനുഷ്യ നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആൾക്കൂട്ടത്തിൽ തനിയെ. പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ഏതാ നിങ്ങൾ പറഞ്ഞൂടെ? നിർമാല്യം കേട്ടോ, നിർമാല്യം. അതിന് സ്വർണ്ണ മെഡൽ, പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളതാണ് നിർമാല്യത്തിന്. പിന്നെ 1993 മികച്ച മലയാള ചലച്ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള ദേശീയ അവാർഡ് നേടിയ കൃതിയാണ് ഏത്? കടവ്. കടവ് സംവിധാനം ചെയ്തത് എം ടി ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് മഞ്ഞ്. മഞ്ഞ് സിനിമ കണ്ടിട്ടില്ലേ? വിമല, സർദാർജി, ഓക്കെ, ആ കഥാപാത്രമായിട്ട് വരുന്ന മഞ്ഞിലാണ്. പിന്നെ തിരക്കഥയ്ക്ക് 4 ദേശീയ അവാർഡിന് അർഹനായിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം ഭരണൻ. ഇനി കൃതികളൊന്നും നോക്കിയേ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കാലത്തിന്. വയലാർ അവാർഡ് പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? രണ്ടാമൂഴം. രണ്ടാമൂഴത്തിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത പി എസ് സി ചോദ്യം, എം ടി രചിച്ച രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ഭീമനാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി 4 അത് മാറിപ്പോയിരിക്കണേ. കേരള തനിമേലുള്ളതാണ് 4 കാരണം നിങ്ങൾക്ക് കാലത്തിനും കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത് തമ്മിലായിരിക്കും തിരിഞ്ഞു പോകുന്നത്. അപ്പൊ കേരള സാഹിത്യം,
കേരളത്തനിമയില് നാലുകെട്ട്, കേരളത്തനിമയല്ലേ, നാലുകെട്ടിന് കേരളം, പിന്നെ വയലാട് അവാർഡ് ഓർത്തു വയ്ക്കാനുള്ള കോഡ് എന്തായിരുന്നു? അതില് പാഞ്ചാലിയുടെ അവഗണന മൂലം ആകെ വലഞ്ഞു നിൽക്കുകയാണ് ആര്, കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഭീമൻ. അപ്പൊ വയലാർ അവാർഡ് രണ്ടാം മൂഴാണെന്ന് അത് വെച്ചിട്ട് ഓർക്കാം. പിന്നെ വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി എസ് സി ചോദ്യം, എം കെ വാസുദേവൻ നായരും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് ടാഷ് അറബി പൊന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. അടുത്തത്, ജ്ഞാനപീഠത്തിന് അർഹനായ രണ്ടാമത്തെ കവി ഏതാന്ന് ചോദിച്ചാരാ? ഓ, എൻ വി കുറുപ്പ. ബാക്കിയുള്ള നോവലിസ്റ്റ് അവരൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ മലയാള കവിയാണ്. ഫുൾ നെയിം നോക്കിയാ, ഓ എൻ വി ഒറ്റപ്ലാക്കിൽ എൻ നീലകണ്ഠൻ വി വേലുക്കുറുപ്പ്. ഒറ്റപ്ലാക്കിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്, ഓ എൻ വി പൂർണ്ണനെ, പൂർണ്ണനാമം. കൊല്ലം ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ മലയാളത്തിൽ എം എ കാരനാണ് കേട്ടോ. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിട്ടുണ്ട്. അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത്, 15 വയസ്സിലാണ് ആദ്യ കവിത എഴുതുന്നത്. പേരെന്താണ്? മുന്നോട്ട്. അപ്പൊ ആദ്യ കവിത മുന്നോട്ട് 15 വയസ്സിൽ എഴുതിയതാണ്. ആദ്യ കവിത സമാഹാരം പൊരുതുന്ന സൗന്ദര്യം. അടുത്തത് ഇമ്പോർട്ടന്റ്, ബാലമുരളി എന്ന പേരിലാണ് ആദ്യം പാട്ടുകൾ എഴുതിയത്. അപ്പൊ ബാലമുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഒ എൻ പി ആണ്. അങ്ങനെ ഒരു ഇതിൽ പഠിക്കണം കേട്ടോ. പിന്നെ കാലം മാറുന്നു എന്ന ചലച്ചിത്രത്തിലൂടെ ഒ എൻ വി ഗാനരചനാ രംഗത്ത് കടന്നു. പിന്നെ ഓടക്കുഴൽ അവാർഡ് മൃഗ, ഞാൻ കോഡ് വെച്ച് പറഞ്ഞിട്ടില്ലേ, മൃഗത്തെ വിളിക്കാൻ ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓടക്കുഴൽ അവാർഡ് മൃഗയൊക്കെയാണ് കിട്ടിയത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ സോവിയറ്റ് ലാൻഡ് നെഹ്റു വയലാർ അവാർഡ്, ഇതൊക്കെ കിട്ടിയത് ഉപ്പ് വലഞ്ഞു, വലഞ്ഞപ്പോ ഉപ്പ് സോഡ കുടിച്ചു. വയലാർ അവാർഡ് ഒ എൻ വിയുടെ ഉപ്പ് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അഗ്നിശലഭത്തിനും കേന്ദ്ര സാഹിത്യം അക്ഷരം, അക്ഷരം അല്ലേ മഹത്വം, ഇത് നാശമില്ലാത്ത അക്ഷരം, നാശമില്ലാത്തതാണല്ലോ അക്ഷരം. അപ്പൊ എന്താ, ഇച്ചിരി വലിയ അവാർഡ് കൊടുക്കാം, കേന്ദ്ര സാഹിത്യം കൊടുക്കാം. അഗ്നിശലഭങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നല്ലേ, അപ്പൊ എന്താ, അപ്പൊ എന്താ ചെറിയ അവാർഡ്, കേരള സാഹിത്യം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇനി ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് വൈശാലി എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത്, നമ്മൾ എം ജിയുടെ കൃതികൾ പഠിച്ചതുപോലെ ഒ എൻ വി കുറുപ്പിന്റെ കൃതികളും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പി എസ് സി ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എസ് സി ആർ ടി കുട്ടികൾക്ക് ആ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട് കൃതികൾ, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 2007 ഒ എൻ വിക്ക് ജ്ഞാനപീഠം കിട്ടിയത്. പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വർഷം. ഇനി പ്രധാന കൃതികൾ, മയിൽപീലി പി എസ് സി ചോദിച്ചിട്ടുണ്ട്, നീലക്കണ്ണുകൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട്, കറുത്ത പക്ഷിയുടെ പാട്ട്, ദാഹിക്കുന്ന മലപാത്രം പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ഒരു തുള്ളി വെളിച്ചം, ശാർവ പക്ഷികൾ, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയാം, അപരാന്നം, ഭൈരവന്റെ തുടി, ഉജ്ജയിനി, സ്വയംവരം, വെറുതെ സൂര്യഗീതം, തോന്നിയാക്ഷരങ്ങൾ, തോന്നിയാക്ഷരങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചുമന്ന എഴുതിയിരിക്കണ എല്ലാം പഠിച്ചു വെച്ചേക്കണേ, ഭൂമിക്കൊരു ചരമഗീതം. അടുത്തതും പി എസ് സി ചോദ്യമാണ്. പോക്കുവെയിൽ മണലിൽ എഴുതിയത് ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. പോക്കുവെയിൽ മണലിൽ എഴുതിയത്, ഇതൊരു ആത്മകഥയല്ല, ആത്മകഥ എഴുതാനുള്ള അത്രയും പാണ്ഡിത്യം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്ലനേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓർമ്മക്കുറിപ്പ് പോക്കുവെയിൽ മണലിൽ എഴുതിയത് ഒ എൻ വിയുടെ ആണേ. അതുപോലെ 2016 അന്തരിച്ചു. അടുത്തത്, ആകെ 6 പേർക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. ജ്ഞാനപീഠം നേടിയ അവസാനത്തെ മലയാളി അല്ലേ, അല്ലെങ്കിൽ ജ്ഞാനപീഠം നേടിയ 6-ാമത്തെ മലയാളി എന്നൊക്കെ ചോദിച്ചാല് അക്കിത്തം ആണ്. 2019 വർഷം. അപ്പൊ ജ്ഞാനപീഠം 2019 നേടി 6-ാമത്തെ മലയാളിയാണ്. മലയാളം സർവകലാശാലയിലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മലയാളം സർവകലാശാല ആദ്യ ഡീലിറ്റ് ബഹുമതി നൽകി ആദരിച്ച വ്യക്തിയാണ് ആര്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അതുപോലെ ഉണ്ണി നമ്പൂതിരി, ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മംഗളോദയം, യോഗക്ഷേമം, ഇതിന്റെയൊക്കെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളോദയ പത്രമൊക്കെ, മംഗളോദയം പത്രമാസികയിലാണ് ലീലാതിലൊക്കെ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് കേട്ടോ, മംഗളോദയത്തില്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് പി എസ് സി സ്ഥിരം ചോദിക്കുന്നത്, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതിലെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഏത് കൃതിയിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്, അത് എഴുതിയത് അക്കിത്തമാണ്.
പിന്നെ 2020 ഒക്ടോബറിൽ അദ്ദേഹം അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്നറിയോ? ബലിദർശനം. കേരള സാഹിത്യം കിട്ടിയത് ബലിദർശനം. വയലാറ് കിട്ടിയത്, വയലാറ് അവാർഡ് കിട്ടിയത് അന്തിമഹാകാലം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് കേട്ടോ. ബലിദർശനത്തിന് കേരളം കിട്ടി, അന്തിമഹാകാലത്തിന് വയലാറ് കിട്ടി. കേന്ദ്ര സാഹിത്യം കിട്ടിയത് ബലിദർശനത്തിന് തന്നെയാണ്. പിന്നെ പുത്തൂർ പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. സഞ്ജയൻ പുരസ്കാരം കിട്ടിയതിനാണെന്നറിയാവോ? നേരത്തെ നമ്മൾ പറഞ്ഞ കൃതി 20th century ഇതിഹാസം. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരവും പത്മശ്രീയെ കിട്ടിയിട്ടുള്ള വർഷമൊക്കെ അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ PDF ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ നമ്മുടെ ഫ്രണ്ട്ലി പേജിന്റെ ബുക്ക് വാങ്ങൂല്ലേ, ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് 22 രൂപ കൂടെ അടച്ചാൽ ബുക്കിന്റെ ക്ലാസ്, ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന PYQ മലയാളം, പിന്നെ SCERT ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ PDFും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പേസി ആപ്പിൽ LDC, CPO, ഡിഗ്രി ലെവൽ, ടൈപ്പിസ്റ്റ് ഇതിന്റെ ഒക്കെ പെയ്ഡ് ബാച്ചുണ്ട്. മലയാളത്തിലൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടുന്നവർക്ക്, ഓർമ്മ നിൽക്കാത്തവർക്കൊക്കെ ധൈര്യമായിട്ട് പോയി ജോയിൻ ചെയ്യാം. സിമ്പിൾ കോഡുകളിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തേക്കുന്നത് കേട്ടോ. അത് പെയ്ഡ് ക്ലാസ് ആണ്. അടുത്ത അക്കിത്തത്തിന്റെ പ്രധാന കുറച്ച് കൃതികളാണേ 20th century ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി. അപ്പൊ ഇതില് കുറച്ച് അധികം കൃതികളുണ്ടാവും, എന്റെ കാര്യങ്ങളുള്ള കുറച്ച് കളക്ഷൻസാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും പഠിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ 20th century ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം ഇത്രയും പഠിക്കണേ. പിന്നെ മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷ ക്ഷേത്രം, പഞ്ചവർണക്കിളി, അരങ്ങേറ്റം. അടുത്തത് മധുവിധു, അതുപോലെ ഭാഗവതം വിവർത്തനം ചെയ്തിട്ടുണ്ട് 3 വാല്യങ്ങള്. പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം പഠിക്കണം കേട്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. പിന്നെ ഒരു കൊല മുന്തിരി കുട്ടിക്കവിതകളാണ്, അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചോ. അപ്പൊ ഇത് രണ്ടും മറ്റേതില് ഞാൻ പറഞ്ഞത്രേ. അപ്പൊ ജ്ഞാനപീഠം കിട്ടിയ 6 പേരുടെയും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മൾ റിവിഷനും മോക്ക് ടെസ്റ്റും ഫ്രണ്ട് PSC ടെലഗ്രാമിൽ നടക്കുന്നുണ്ട്. അപ്പോ 1st day മുതൽ നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ചിട്ട് പഠിച്ച് തന്നെ പോകാവുന്നതാണ്. പഠിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ റിവിഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ റിവിഷനൊന്നും പങ്കെടുക്കാത്തവർ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ ക്ലാസ്സുകളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഇതിന്റെ PDF നമ്മള് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം, അടുത്ത ക്ലാസ്സുമായിട്ട്. ഓക്കെ, ബൈ.